ഹലോ ഗായ്സ് വാട്ട്സ് അപ്പ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഫിഫ പ്ലേയിലേക്ക് സ്വാഗതം. സോ ഗായ്സ് ഇന്ന് ഞാൻ ഒരു ചെറിയ ട്യൂട്ടോറിയലായിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ ഫോർസ ഹൊറൈസന്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വീലാണ് യൂസ് ചെയ്തത്. അതിന് ശേഷമുള്ള എപ്പിസോഡ്സിൽ ഞാൻ വീൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ, ഇന്നോ കാസൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ എൻ്റെ പൊന്നെ എൻ്റെ ഓടിയുടെ പോക്ക്. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്യാതിരിക്കുകയായിരുന്നു. ഞാൻ കുറേ സെറ്റിങ്സ് യൂട്യൂബിൽ നിന്നും കുറേ ആൾക്കാരുടെ നോക്കി ശ്രമിക്കുന്നുണ്ടായിരുന്നു, ബട്ട് അതെനിക്കൊന്നും വർക്ക് ചെയ്യുന്നില്ല. സോ എൻ്റെ രീതിയിൽ കുറച്ച് ഞാൻ ട്രൈ ചെയ്തു, ആദ്യമൊക്കെ കുറച്ച് വർക്ക് ചെയ്തില്ല. കുറച്ചൊക്കെ നിങ്ങൾ സ്ട്രീമിൽ കണ്ടു കാണും, ഞാൻ സ്ട്രീമൊക്കെ ചെയ്തിരുന്നു. ട്വിച്ചിൽ ഞാൻ സ്ട്രീം ചെയ്യാറുണ്ട്, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വിച്ചിൽ ജോയിൻ ചെയ്യാം, എല്ലാ ദിവസവും നമ്മൾ സ്ട്രീമുണ്ട്. അവിടെ ഞാൻ കുറേ ട്രൈ ചെയ്തു, ഞാൻ എപ്പോഴും സെറ്റിങ്സ് മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും, പക്ഷെ നടക്കത്തില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, ഇപ്പോൾ 2 ഡേയ്സ് ആയിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് ഫൈൻ ട്യൂണിങ്ങിൽ ഒന്ന് എത്തി നിൽക്കുകയാണ്. അത്യാവശ്യം എനിക്ക് വേണ്ടി അത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു, എൻ്റെ കുറേ ഫ്രണ്ട്സ് വീൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്ട്രീമേഴ്സും ഉണ്ട്, അല്ലാത്ത ഫ്രണ്ട്സും ഉണ്ട്. സോ അവർക്കും കുറച്ച് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ഇനി ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫിക്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ലൈക്ക് ചില സമയത്ത് ഈ സ്റ്റക്ക് ആവാറുണ്ട്, ലൈക്ക് ടേൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ വെട്ടൽ വരും. സോ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് നടന്നിട്ടില്ല, ബട്ട് അല്ലാത്ത ഇഷ്യൂസ് ഒന്നും ഇല്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാർസൊക്കെ കൺട്രോൾ അത്യാവശ്യം നല്ല കൺട്രോൾ ചെയ്യുന്നുണ്ട്. റേസിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓൺ റോഡിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓഫ് റോഡിലും പറ്റുന്നുണ്ട്. അല്ലാതെ ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയൊന്നും ആയിട്ടില്ല, ബട്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി. 4 ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്താണ് ലാസ്റ്റ് ലൈക്ക് 5 റിലീസ് ആവാൻ നേരത്താണ് ഞാൻ കുറച്ചൊക്കെ ലെവലായത്, ഇടണം. അതുപോലെ എനിക്ക് ഇതിൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ എന്തായാലും ഞാൻ എൻ്റെ സെറ്റിങ്സ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആൻഡ് നിങ്ങൾക്കിത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ എഴുതി അറിയിക്കുക, ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കാം. പിന്നെ ഞാൻ എന്തെങ്കിലും അബദ്ധം എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്നെ ലൈക്ക് തുറന്ന് പറഞ്ഞേക്ക്, എനിക്കൊരു മടിയില്ല. യുനോ എനിക്ക് കാര്യങ്ങൾ പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളതാണ്. സോ അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, എനിക്കറിയാവുന്ന ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, സോ എന്തായാലും ഇന്നത്തെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ബട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുക. ലിങ്ക്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ലൈക്ക് ലോജിടെക്കിൻ്റെ G920 ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സെയിം വേർഷൻ പ്ലേസ്റ്റേഷൻ ഒരു വേർഷൻ ഉണ്ട്, G29 എന്ന് പറഞ്ഞ്. അതിൻ്റെ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ സെയിം ആയിരിക്കും. എൻ്റെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് എല്ലാവരും ആ ഒരു ടൈപ്പുള്ള വീൽസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈവൻ ത്രസ് മാസ്റ്റർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ സെറ്റിങ്സ് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, സ്പെഷ്യലി ഇൻ ഫോഴ്സ് ആണായിരുന്നു. ഓക്കെ, സോ സെറ്റിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തിങ് നമുക്ക് ഡിഫിക്കൽട്ടീസ് ഒന്ന് നോക്കാം. ഞാൻ എക്സ്പെർട്ടിലാണ് കളിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഹൈസ്കിൽഡ് ആയിരുന്നു, പിന്നെ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എക്സ്പെർട്ടിലേക്ക് ചാടി. അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ബ്രേക്കിംഗ് ഞാൻ ആൻറ്റി ലോക്ക് ഓൺ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലാണെങ്കിൽ സ്റ്റാൻഡേർഡും, പിന്നെ ട്രാക്ഷൻ ഓഫാണ്, സ്റ്റെബിലിറ്റി ഓഫാണ്. പിന്നെ ഷിഫ്റ്റിംഗിൽ ഞാൻ മാനുവലാണ് വിത്തൗട്ട് ക്ലച്ച്. നിങ്ങൾക്ക് ക്ലച്ചും യൂസ് ചെയ്യാം, ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ബ്രേക്കിംഗ് ലൈൻസ് എനിക്ക് ആക്ച്വലി എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാമേജസ് ഓഫാണ്, റിവൈൻഡ് ഓൺ ആണ്. സോ ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ സെറ്റിങ്സ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് തിങ് ഉള്ളത് നമുക്ക് ഡയറക്റ്റ് അഡ്വാൻസ് കൺട്രോളിലാണ്, അഡ്വാൻസ് കൺട്രോൾസ് ഉണ്ട്. ബട്ട് അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ലൈക്ക് എൻ്റെ പെഡൽസ്, ഞാൻ യൂസ് ചെയ്യുന്ന പെഡൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ലൈക്ക് ഇല്ല. ഓക്കെ, സോ ആക്സലറേഷൻ, ബ്രേക്ക് ആൻഡ് ക്ലച്ച്. ഓക്കെ, 3. സോ ക്ലച്ചിന് പകരം ഞാനിവിടെ ഹാൻഡ് ബ്രേക്ക് ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഹാൻഡ് ബ്രേക്സ് അല്ലാതെ വേറെ ഹാൻഡ് ബ്രേക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലച്ചാണ് ഹാൻഡ് ബ്രേക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് നോർമൽ ബ്രേക്കും പിന്നെ ആക്സലറേറ്ററും ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി അഡ്വാൻസ് സെറ്റിങ്സിൽ വരാമെങ്കിൽ ഞാൻ വൈബ്രേഷൻ ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള എൻ്റെ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഇതാണ്. കുറച്ച് ഇത് ഞാൻ കുറച്ച് ആക്ച്വലി ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ട് കുറച്ച് പുള്ളിയങ്ങാണ്ട് 90 ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇപ്പോൾ ചേഞ്ച് ചെയ്ത് വരുത്തി. പിന്നെ ലീനിയാരിറ്റി, സ്റ്റിയറിംഗ് ലീനിയാരിറ്റി എന്ന് പറയുമ്പോൾ അത് 55 എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ച് നോക്കിയപ്പോൾ എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ലൈക്ക് 55 കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ 46 അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് നോക്കുക ആ സ്റ്റിയറിംഗ് ഉണ്ട്. കാരണം ഫോഴ്സിൻ്റെ ഇപ്പോഴത്തെ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ വളരെ ന്യൂ സെറ്റിങ്സ് ആണ്, കമ്പയർ ടു ഫോഴ്സ് ഹൊറൈസൺ 4 ഡിഫറെൻ്റ് ആണ് ടോട്ടലി. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഡിഫോൾട്ടാണ്. അല്ലല്ല, ലൈക്ക് ഈ ഒരു ഓപ്ഷൻ കൂടി ഞാൻ 75 ആണ് ഇട്ടേക്കുന്നത്. ആൾറൈറ്റ്, ആൻഡ് ബാക്കിയെല്ലാം ഡിഫോൾട്ടാണ്. ഓക്കെ, ആൻഡ് വൈബ്രേഷൻ ഞാൻ ടോട്ടലി ഓഫ് ആക്കി വെച്ചേക്കുന്നത്. ഫോഴ്സ് ഫീഡ്ബാക്ക് ആണെങ്കിൽ 1 ഡിഫോൾട്ടാണ് അതും കിടക്കുന്നത്. ഓക്കെ, സെൻറ്റർ സ്പ്രിങ് അത് ആക്ച്വലി 1 നമുക്ക് ഡിഫോൾട്ടിൽ വരുന്നത്. ബട്ട് ഞാൻ 1.5 യൂസ് ചെയ്തത്, അത് ഞാൻ 2 ആയിരുന്നു. പക്ഷേ ചില സമയത്ത് ടേണിങ്ങിൽ എനിക്ക് കുറച്ച് ഹെവി ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ കുറച്ചേക്കുന്നത്. നിങ്ങൾക്ക്
ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഓക്കെ, വീൽ ഡാംപ് സ്കെയിൽ ആണെങ്കിൽ ഞാൻ 1 തന്നെയാണ് ഡിഫോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ ഡ്രൈവ് സ്കെയിലും ഡിഫോൾട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. ഫോഴ്സ് ഫീഡ്ബാക്ക് മിനിമം ഫോഴ്സ് ആണെങ്കിൽ 0.9, ഫോഴ്സ് ഫീഡ്ബാക്ക് ലോഡ് സെൻസിറ്റി ആണെങ്കിലും 0.9 യൂസ് ചെയ്യുന്നത്. പിന്നെ റോഡ് ഫീൽ സ്കെയിൽ ആണെങ്കിൽ 0, ഓഫ് റോഡ് ഫീൽ സ്കെയിൽ ആണെങ്കിൽ 0. കാരണം ഇതിന് കാരണമുണ്ട്. സോ ഈ ഒരു റോഡ് ഫീൽസ് ആണെങ്കിൽ സ്കെയിൽ ആണെങ്കിൽ നമുക്ക് റോഡിലൊക്കെ ഉള്ള ചിലപ്പം ടാറിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കുടി എന്തെങ്കിലും ചാടുമ്പോൾ ചെറിയൊരു ഫീൽ നമുക്ക് ഫീഡ്ബാക്ക് നമുക്ക് നമ്മുടെ ഇതിൽ കിട്ടും. പക്ഷേ എൻ്റെ വീൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ലൗഡാണ്, ഭയങ്കര എന്താ സൗണ്ടൊക്കെ ഉണ്ടാക്കും. സോ അതുകൊണ്ട് ഞാൻ ഇത് ഓഫാക്കി വെച്ചേക്കാം. നിങ്ങൾക്ക് ലൈക്ക് കുറച്ചുകൂടി ഫീഡ്ബാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം, ഒരു 7 or 8 ഒക്കെ വെക്കാം. പിന്നെ ഓഫ് റോഡും ഓഫ് റോഡ് ഫീൽ സ്കെയിൽ ആണെങ്കിൽ അതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് കൂട്ടാവുന്നേ ഉള്ളൂ. ഞാനെല്ലാം ഓഫാക്കി വെച്ചേക്കാം, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ സെറ്റിങ്സ്. ഇനി നമുക്ക് കുറച്ച് വണ്ടികളൊന്ന് ഓടിച്ച് നോക്കാം. ഞാനിപ്പോൾ ലൈക്ക് ഇപ്പം ഒരു ഡോട്ട് ചാർജറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് സ്റ്റോക്കാണ്. ബട്ട് ഞാൻ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യായിരുന്നു. അതുകൂടാതെ നമുക്കൊരു സ്ട്രീറ്റ് റേസും കൂടി നോക്കാം, ആൻഡ് ഒരു ഓഫ് റോഡ് റേസും കൂടി ട്രൈ ചെയ്യാം. ആൻഡ് യാ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇതുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ആൻഡ് എന്നെ കമൻസിലൂടെ എഴുതി അറിയിക്കുക. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നൈസ്, അല്ലെങ്കിൽ എനിക്ക് എന്തേതാ രീതിയിൽ കുറച്ച് ചേഞ്ചസ് ചെയ്യാനുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഞാൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുന്നതായിരിക്കും, ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും നമുക്കിത് കുറച്ച് നേരം ഗെയിം പ്ലേ ഒന്ന് കാണാം. ഓക്കെ, ഇനി സംസാരമൊന്നും ഉണ്ടാവില്ല, ഞാൻ കുറച്ച് നേരം മൈക്കൊക്കെ ഓഫ് ആക്കാം, ബിക്കോസ് സ്റ്റിയറിംഗ് ഈസ് ലൗഡ് അതുകൊണ്ട്. ഓക്കെ, സോ യാ, ഗുഡ് ലക്ക് ജിജി, ആൻഡ് കാണാം നെക്സ്റ്റ് വീഡിയോയിൽ.